ഇത് അയക്കുന്ന പാണ്ഡവഗിരി ദേവി ക്ഷേത്രമാണ് കേട്ടോ. തേത്രായുഗത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമാണെന്നാണ് പറയുന്നത്. പാറളം പഞ്ചായത്തിലെ വെങ്ങിനിശ്ശേരി ഗ്രാമത്തിലാണ് അയക്കുന്ന പാണ്ഡവഗിരി ദേവി ക്ഷേത്രം. അപ്പം അവിടെ പോയപ്പോൾ ഉള്ളതാണ് കേട്ടോ, 4 സൈഡിൽ നിന്നും ആ ഒരു കണക്ഷൻ ഉണ്ട് അവിടെ. നമുക്കങ്ങനെ ചുറ്റിയിട്ടാണ് അമ്പലത്തിലേക്ക് വരിക. അതായത് രണ്ട് സൈഡിലും അതിൻ്റെ ഓപ്പനിങ് ഉണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റെപ്സൊക്കെ ഉണ്ട്. സൺസെറ്റും സൺറൈസൊക്കെ കാണാനായിട്ട് ആളുകൾ അവിടെ വരാറുണ്ട്. അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര സന്തോഷം തോന്നി അവിടെ. അങ്ങനെ ഈ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ, ഫുള്ള് സൈഡൊക്കെ കാണാം. വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം, അത് നശിക്കാതെ വളരെയധികം നന്നായിട്ട് തന്നെ കാണപ്പെടട്ടെ എന്നാണ് ഒരു വലിയ ആഗ്രഹം. നമ്മുടെയൊക്കെ കടമയാണ് നമ്മളുടെ ഇതെല്ലാം കാത്തു സൂക്ഷിക്കുക എന്തും എവിടെയും. അപ്പോൾ കുറച്ചും കൂടി നമ്മളവിടെ പോകുമ്പോൾ ഒക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കുക, ഡേർട്ടി ആക്കാതെ വളരെ ക്ലീൻ ആക്കുക. കുറേ സ്റ്റെപ്സ് താഴ്ത്തുന്നുണ്ട് കേട്ടോ, പല ഭാഗത്തുനിന്നുണ്ട്. കുറേ കാഴ്ചകളാണ് കണ്ടോ. ഇതൊരു സൈഡാണ്, ഇവിടെയുണ്ട് ഇങ്ങനെ ഒരു കാട് മാതിരി താഴോട്ട് ഇറങ്ങി പോകുന്നൊരു ഭാഗം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മുകളിലേക്ക് വരാൻ പറ്റും അമ്പലത്തിൻ്റെ അവിടേക്ക്. പിന്നെ അവിടെ ഇങ്ങനെ ദ്രൗപദിയുടെ ഒരു ശിലയുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ അമ്പലത്തിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാണ്ഡവരുടെ ഇതിലെ ദ്രൗപദിനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ദീർഘസുമംഗലി ഭാഗ്യത്തിനൊക്കെ ഭയങ്കര നല്ലൊരു അമ്പലമാണെന്നാണ് ഇതിൽ പറയുന്നത്. അവിടെ മുടി വളരുന്നതിന് ചൂല്, അതുമാതിരി ശ്വാസം മുട്ടിന് കയറ്, ഇതൊക്കെ അവിടെ വഴിപാടുകളുടെ ഇതിൽ കണ്ടു കേട്ടോ. ഇതെൻ്റെ മഞ്ചാടി മാലയാണല്ലോ ഇത്, ഓണത്തിനിടയിൽ പൂട്ട കച്ചവടം എന്ന് പറയണ മാതിരി ഞാനൊന്ന് പറഞ്ഞതാ. ഇനി ബാക്കി ഞാൻ അമ്പലത്തിനെ കുറിച്ചിട്ടൊക്കെ പറയാം കേട്ടോ. 12 വർഷത്തെ വനവാസത്തിൽ പാണ്ഡവ രാജകുമാരന്മാർ ഭാര്യ ദ്രൗപദിയോടൊപ്പം ഇവിടെ വന്ന് താമസിക്കുകയും തപസ്സൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു എന്നാണ് പറയണം. അപ്പം ഈ ദേവിയുടെ എല്ലാ ഐശ്വര്യങ്ങളും ഐശ്വര്യത്തിൻ്റെയും ദയയുടെയും അനുഗ്രഹമൊക്കെ ഇവർക്ക് കിട്ടി, അത് കാരണം കൊണ്ട് ദീർഘസുമംഗലി ഭാഗ്യം വന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീടൊരു 1960s നമ്മുടെ സ്വാമി ഭൂമാനന്ദനെ കുറിച്ചിട്ട് പറയേണ്ട ആളെ വന്നിട്ടാണ് പിന്നീട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഓരോ ഭാഗത്തിൽ ഓരോന്ന് പറയുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഉണ്ടായിരുന്ന കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ എടുത്തത്. നശിച്ച സമയത്തും ഈ ഒരു ശിലഭാഗം മാത്രം നശിച്ചില്ലാത്തത് കൊണ്ടാണ് അതിനവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. അമ്പലം കാലത്തും ഉണ്ടെന്ന് തോന്നുന്നു. പാണ്ഡവരൊക്കെ പിന്നീട് പോയ സമയത്ത് അവിടെ ആരും നോക്കാതെ ഈ അമ്പലമൊക്കെ അങ്ങനെ കേടു വന്ന് തുടങ്ങിയത്ര. പിന്നെ നിത്യപൂജയും കൃത്യമായി നടത്താനാവാതെ ആകെ കഷ്ടമായി. അപ്പോൾ ശരിക്കും ആരാധനയൊക്കെ നിലച്ചു. നമ്മുടെ അവിടെയൊക്കെ ഇപ്പോഴും ചില അമ്പലങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ, ആരും ശ്രദ്ധിക്കാതെ. ഈ ലഹളകൾക്കിടയിൽ ചില കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഏതൊരു ഇതിലാണെങ്കിലും. പിന്നീട് 1960s നമ്മുടെ ഭൂമാനന്ദ സ്വാമി അദ്ദേഹം വന്നു, പിന്നെ അവിടെ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ളതൊക്കെ തുടങ്ങി എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അങ്ങനെ ഇവിടെ പറയുന്നത് ദേവിയുടെ ഈ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്ന മാതിരി പറയുന്ന അവിടെ ഒരു തെഫ്റ്റ് നടക്കുന്നതും ദേവിയുടെ ഗോളക പോകുന്നതൊക്കെയാണ്. അത് ആ വില്ലേജ് എല്ലാവരെയും വിഷമാക്കുന്നു. പിന്നീട് അവർ പ്രശ്നം വെച്ച് നോക്കുന്നു. അതിന് ശേഷമാണ് കുറേ ഈ കുന്നിൽ മറ്റേ പാണ്ഡവർ വന്ന് തപസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറേ സന്യാസിമാരും തപസ് ചെയ്തു. എല്ലാവരും അവരുടെ കാര്യം നോക്കി പോയിട്ടപ്പോഴായിരിക്കാം ഒരു പക്ഷേ. പിന്നീട് ഇതിനൊരു ശ്രദ്ധയില്ലാണ്ടായത്, നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ടല്ലോ ആളുകളുടെ ശ്രദ്ധയില്ലായ്മ കാരണം കൊണ്ട് പലതും നശിച്ചു പോകുന്നത്. ദേവി എന്താ പറയുക, അവിടെ മുഴുവൻ പല രീതിയിൽ അത് മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പ്രശ്നത്തിൽ കാണുകയാണ് ഈ ഒരു മോഷണം പോയ സമയത്ത്. അത്ര ആകെ എല്ലാവരും സങ്കടമായി. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാവരും കൂടിയുള്ളൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ്. ദൃഢനിശ്ചയം കാരണം കൊണ്ട് തന്നെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അത്ര ഇവിടെ ചെയ്തത്. വീണ്ടും കുന്നിന് ചുറ്റും 30 അടിയിലധികം കുത്തനെയുള്ള മതിൽ കെട്ടി വീണ്ടും അതിൻ്റെ പീഠഭൂമി വീണ്ടും. അങ്ങനെ ഈ പാണ്ഡവഗിരിയുടെ മുകളിൽ ക്ഷേത്രം മധ്യത്തിൽ നല്ല ഗംഭീരമായിട്ട് അങ്ങോട്ട് 1 ഏക്കറോളം ഭൂമിയിൽ സൃഷ്ടിച്ചു. അതിനെല്ലാം ആളുകളുടെ സഹായം ഉണ്ടായി എന്ന് തന്നെയാണ് പറയേണ്ടത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടെ ദേവിയുടെ കൂടെ നമ്മളെ ഉപക്ഷേത്രങ്ങളിൽ ശാസ്തായ്യപ്പൻ്റെ വിഗ്രഹപ്രതിഷ്ഠ, ദേവിയുടെ കൊടിമരം, ഇതൊക്കെ പിന്നീടാണ് വന്നത്. ഏകദേശം ഒരു 1500 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പറയണത് ദേവിയുടെ ഒരു വിഗ്രഹത്തിന്. കാർത്തിക വിളക്ക്, പൊങ്കാല മഹോത്സവം, പുഷ്പാഭിഷേകം ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞാനവിടെ കണ്ടു കേട്ടോ ചൂലി തലമുടി വളരുന്നതിന്, പിന്നെ അതേമാതിരി ശ്വാസം മുട്ടലിന് കയർ, ഇതൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു കേട്ടോ.
കുറേ കാര്യങ്ങൾ ഇനിയും അവിടെ ചെയ്തെടുക്കാനുണ്ട്. ഇവിടുത്തെ ഐതിഹ്യത്തിനെ കുറിച്ചിട്ടൊക്കെയുള്ള ബുക്ക് പുസ്തകം ഉണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഞാനിതിപ്പോൾ വിക്കിപീഡിയയും ഗൂഗിളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അതൊക്കെ പറഞ്ഞത്. നിങ്ങൾക്കതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. പക്ഷേ വളരെ മനോഹരമാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തൃശ്ശൂരിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാം, പുള്ളൊക്കെ കാണാം. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് റോഡൊക്കെ നല്ല അടിപൊളി ഉണ്ടാക്കിയാണ്. അത് കൂടെ ഇങ്ങനെ വന്ന് അപ്പുറത്തൊക്കെ കൂടെ തിരിഞ്ഞു പോവാട്ടോ. താങ്ക് യു.